السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. ما بعد، ഇവിടെ ജന്മദിനത്തിന് കേക്ക് മുറിച്ച് മധുരം കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് നമുക്ക് പൂർവികരായ മഹത്തുക്കളുടെ മാതൃക ആ വിഷയത്തിൽ കാണാൻ പ്രയാസമാണ്. നബിബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു എന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ജന്മദിനം ആഘോഷിക്കാം എന്നുള്ളതിന് അത് തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഷറഫ്, അവിടുത്തെ ജന്മം കൊണ്ട് ലോകത്തിനുണ്ടായ അനുഗ്രഹം, മാത്രമല്ല സത്യവിശ്വാസികൾക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഉണ്ടായ പ്രത്യേകമായ നേട്ടങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ദിവസം അങ്ങേയറ്റം ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് പ്രവാചകരുടെ പേരിൽ പ്രത്യേക ജന്മദിനാഘോഷം നടത്തുന്നത്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലോ ഉമർ റളിയല്ലാഹുവിന്റെ പേരിലോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിലോ ഒന്നും നമ്മൾ ജന്മദിനാഘോഷം നടത്തുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരു സന്താനം ജനിച്ചു കഴിഞ്ഞാൽ ആ സന്താനത്തിന്റെ ജന്മദിനത്തിന് പ്രത്യേകമായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് കേക്ക് മുറിക്കുക, പ്രത്യേകമായിട്ട് പാട്ടുപാടുക, പ്രത്യേകമായിട്ട് ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക തുടങ്ങിയ ഒരു സംഗതികളും പൂർവികരായ മഹത്തുക്കളുടെ മാതൃക ആ വിഷയത്തിൽ കാണുകയില്ല എന്ന് വിചാരിച്ച് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി കൊണ്ട് നൽകിയ ഒരു സന്താനം, ആ സന്താനം ഒരു വർഷം അതിൻ്റെ വയസ്സ് പിന്നിടുന്ന സമയത്ത് പ്രത്യേകമായി നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ചിലപ്പോൾ മൗലീദ് ഓതാറുണ്ട്. നേർച്ചയാക്കിക്കൊണ്ടോ മറ്റോ വീടുകളിൽ വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം മൗലീദ് ഓതാറുണ്ട്. പ്രത്യേകം ചിലപ്പോൾ കുടുംബങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ചിലപ്പോൾ ഭക്ഷണങ്ങളൊക്കെ നൽകി കൊടുക്കാറുണ്ട്. ആ നിലക്കൊക്കെ നമ്മുടെ നാടുകളിൽ മുമ്പ് തന്നെ പതിവുള്ള ഒരു സംഗതിയും ഉണ്ട് എന്ന് വിചാരിച്ച് ഇന്നിപ്പോ സാർവത്രികമായി കണ്ടുവരുന്നത് പോലെ പ്രത്യേകമായ അലങ്കാരത്തോടു കൂടെ നമ്മുടെ വീടുകളൊക്കെ അലങ്കരിച്ചുകൊണ്ട് പ്രത്യേകമായ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തൂക്കി പ്രത്യേകമായ രൂപത്തിലൂടെയുള്ള മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആചാര രീതിയെ നമുക്ക് ഇസ്ലാമിന്റെ പഴയ കാലഘട്ടത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ വർജിക്കേണ്ടതാകുന്നു. മാത്രമല്ല മറ്റു പല മതസ്ഥരുടെ ആചാരവുമായി കൊണ്ട് അതിനൊക്കെ ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാനും സാധിക്കും. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പാട്ടുപാടിക്കൊണ്ട് കൈയടിച്ച് കുട്ടിയുടെ നാലു ഭാഗവും കൂടി ആളുകളെല്ലാവരും മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് ഊതിക്കെടുത്തി ഓരോ മെഴുകുതിരി ഊതുമ്പോഴും ഓരോ കഷ്ണം മുറിച്ച് അങ്ങനെ പ്രത്യേകം ആഘോഷിക്കുന്ന ആചാര രീതി ക്രിസ്ത്യന്മാരുടെ ആചാര രീതിയാണ്. അതിനവർക്ക് പ്രത്യേകമായ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകൾക്ക് പള്ളിയിലച്ഛൻ ഉണ്ടെങ്കിൽ പള്ളിയിലച്ഛൻ പങ്കെടുക്കും, അതുപോലെ തന്നെ പള്ളിയിലുള്ള മറ്റു ആളുകളൊക്കെ പങ്കെടുക്കുന്നതിന് പ്രത്യേക ചടങ്ങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുമായി സാമ്യമുള്ള പല ആചാര രീതികളും നമ്മുടെ ഇത്തരം ആഘോഷ പരിപാടികളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാകുന്നു എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ ഒരു മകൻ പ്രസവിച്ചു, ആ പ്രസവിച്ച കുട്ടിയുടെ ആ സന്തോഷത്തിൽ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തെൽഖുൻ നിഫാസ് എന്നാണല്ലോ അറബിയിൽ പറയുക, പെണ്ണ് നിഫാസിൽ നിന്ന് ശുദ്ധിയായതിന്റെ സന്തോഷത്തിൽ ഒരു മധുര പലഹാരം നൽകുക, വലീമത്ത് നടത്തുക, അതൊക്കെ സുന്നത്താണ്. വർഷം വർഷം ഇങ്ങനെ പ്രത്യേകമായ ആചാര രീതിയോടുകൂടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന രീതിയെ നമുക്ക് പാടെ തള്ളിക്കളയാനുമാവില്ല, പാടെ ഉൾക്കൊള്ളാനുമാവില്ല. അപ്പൊ അതിന്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു സന്തോഷം പങ്കുവെച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല എന്നാണ് ഈ വിഷയമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റു മതസ്ഥരുടെ ആചാര രീതികളെയും അത്തരം ആചാരങ്ങളെയും ദൂർത്തുകളെയും നമ്മൾ ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം മറ്റു പല മതസ്ഥരായിരിക്കുന്ന ആളുകളും പലതും ഇവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കടമെടുത്തുകൊണ്ട് പ്രത്യേകമായി കൊണ്ട് ഇങ്ങനെ ഓരോ വയസ്സ് തികയുന്ന സമയത്ത് ഒരു പന്തലിടേണ്ട ആവശ്യമോ അതല്ലെങ്കിൽ പ്രത്യേകം ഫ്ലെക്സ് തൂക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല.
പ്രത്യേകം ഒരു ചെറുപ്പം ആണെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുക, വേണമെങ്കിൽ ഒരു മങ്കൂസ് മൗലൂദ് ഓതുക, അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിതരണം ചെയ്യുക എന്നുള്ളതല്ലാതെ ആ കുട്ടിയെ കൊണ്ട് മുറിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് അങ്ങേയറ്റം വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതുവസ്ത്രത്തിൽ ആ ഒരു കുട്ടിയെ മണവാളിനെ പോലെ ഇരുത്തി അങ്ങനെയൊക്കെ പ്രത്യേകം അതിന്റെ കഴുത്തിൽ നോട്ടുമാലയിട്ട് കൊടുക്കുക, മറ്റു ഹാരങ്ങളൊക്കെ ചാർത്തി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള പുതിയ പുതിയ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.